നാട്ടുപോത്ത് ഇവിടെ പരിസരത്ത് കാടുകളൊന്നുമില്ല. ഇത് എവിടെ നിന്ന് വന്നെന്ന് ആർക്കും അറിഞ്ഞില്ല. പരിസരത്ത് ഇപ്പോൾ പടിഞ്ഞാറ് ഭാഗത്തോട്ട് പോയി എവിടെയെല്ലാം കടലാണ്. പിന്നെ ഇവിടെ അടുത്ത് എങ്ങുമില്ല. ഇന്നിപ്പോൾ ആ മൂന്ന് സെക്ഷനായിട്ട് തിരിഞ്ഞിട്ട് തിരച്ചിൽ നടത്തുകയാണ്. ഈ കാലിൻ്റെ ഇതിട്ട് പോയ കാൽപ്പാട് അനുസരിച്ച് നോക്കി 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 പോവുകയാണ്. പറക്കിയതുകൊണ്ടിങ്ങനെ മൂന്ന് സെക്ഷനായിട്ട് തിരിഞ്ഞിട്ട് ഇതുപോലെ ഒരു തുമ്പം കിട്ടിയിട്ടില്ല. ബാക്കി ഇങ്ങനെ വന്ന് നിന്ന് ഇത് സംഭവം അവരെ അലപ്പ് കേട്ടോണ്ടാണ് ഞാൻ ഇവിടെ കർത്തൻ പൊക്കി ഇങ്ങനെ നോക്കി വീട്ടിൻ്റെ നോക്കിയപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. തിരിച്ചറിയാൻ സാധ്യത കുറവാണ്. പകല് സഞ്ചരിക്കില്ല, രാത്രിയാണ് സഞ്ചരിക്കുന്നത്. ഭയങ്കര അപകടകാരിയാണ് അത്. നമ്മൾ ഒരു സെക്കൻഡിൽ കൊണ്ടത് എങ്ങോട്ട് വേണോ തിരിയും, 360 ഡിഗ്രി തിരിഞ്ഞ് എങ്ങോട്ട് വേണോ ആളിനെ ആക്രമിക്കുന്ന ടൈപ്പ് ഒരു മൃഗമാണ് ഈ സാധനം. നമസ്കാരം. വളരെ ഉദ്വേഗജനകമായ നിമിഷങ്ങൾ കൂടിയാണ് ഇപ്പോൾ മംഗലാപുരം ടെക്നോസിറ്റി പരിസരങ്ങളൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇന്നലെ വൈകുന്നേരം മുതൽ ഒരു കാട്ടുപോത്തിൻ്റെ സാന്നിധ്യം അനുഭവപ്പെട്ടു. കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ് ആദ്യമായി കാട്ടുപോത്തിനെ കണ്ടത്. പക്ഷെ ഇപ്പോഴും അവശേഷിക്കുന്ന ഒരു ചോദ്യം, എങ്ങനെ നഗരപ്രദേശമായി ഇവിടെ എങ്ങനെ കാട്ടുപോത്ത് എത്തി എന്നതാണ് അവശേഷിക്കുന്ന ഒരു ചോദ്യം. ചേട്ടത് ആരാണ് ആദ്യം കണ്ടതാണ്? ഇവിടുത്തെ സമീപ പ്രദേശത്തെ കുട്ടികളാണ് ആദ്യം പന്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കാട്ടുപോത്തിനെ ആദ്യമായി കാണുന്നത്. അവര് ഇന്നലെയാണോ? ഇന്നലെ വൈകുന്നേരം 6 മണിക്ക്. തൊട്ടടുത്ത് തന്നെ അടുത്താണ്. ഇത് ഇപ്പം നമുക്കറിയാം ഈ ടെക്നോസിറ്റിയുമായി ബന്ധപ്പെട്ട് സ്ഥലം എടുത്തിരിക്കുന്ന പ്രദേശമാണ്. അപ്പോൾ ആ പ്രദേശങ്ങളിങ്ങനെ കാട് പിടിച്ച് കിടക്കുന്നുണ്ട്. നിരന്തരമായി ഇവിടെ കാട്ടുപന്നികളും അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് കാട്ടുപോത്തിനെ കാണുന്നത്. അപ്പോൾ എല്ലാവരും ഈ പ്രദേശത്തുള്ളവരെല്ലാവരും ഭയചിതരായി കഴിയുന്ന ഒരു സാഹചര്യമാണ്. സമീപവാസികളായ ആൾക്കാർ ഇവിടെ ഉണ്ട്. അവരെടുത്ത് ചോദിച്ച കൂടുതൽ കാര്യങ്ങൾ. അല്ല ചേട്ടാ, ഈ പിന്നെ കാട്ടുപോത്ത് എങ്ങനെയാണ് ഇവിടെ വരുന്നത്? കാട്ടുപോത്ത് ഇവിടെ പരിസരത്ത് കാടുകളൊന്നുമില്ല. ഇത് എവിടെ നിന്ന് വന്നെന്ന് ആർക്കും അറിഞ്ഞൂട. ഞാനിവിടുത്തെ റെസിഡൻസ് ഹോളിൻ്റെ പ്രസിഡൻ്റാണ്. ഇവിടെ ഇപ്പോഴും ഈ പറഞ്ഞതുപോലെ ഈ പന്നി, ഇപ്പോഴും അടുത്ത കാലത്ത് മുള്ളൻ പന്നികൾ, പിന്നെ ഇഴന്തുക്കൾ, ഇങ്ങനെ നിരന്തരം അത് ഈ പ്രദേശത്ത് ഭീഷണിയാണ്. ഞങ്ങൾ പലപ്പോഴും പലർക്കും അതിൻ്റെ പരാതികൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിനിടെ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. ഇപ്പോഴിങ്ങനെ ഇപ്പോഴാദ്യമായിട്ടാണ് കാട്ടുപന്നിയെ കാണുന്നത്. അല്ല, കാട്ടുപോത്തിനെ കാണുന്നത്. കാട്ടുപോത്ത് എങ്ങനെ ഇവിടെ എത്തി? എങ്ങനെ എത്തി? കൂടെ ഒഴുകി വരാന്നല്ല, പരിസരത്ത് ഇപ്പോൾ പടിഞ്ഞാറ് ഭാഗത്തോട്ട് പോയി എവിടെയെല്ലാം കടലാണ്. പിന്നെ ഇവിടെ അടുത്ത് എങ്ങുമില്ല. പിന്നെ ഈ ചുറ്റുഭാഗത്ത് ഈ ടെക്നോ പാർക്കിൻ്റെ സ്ഥലങ്ങളും ഒക്കെയാണ്. പക്ഷേ ഇവിടെ എങ്ങനെ വന്നെന്ന് ആർക്കും അറിഞ്ഞൂട. അവരും അതാ ഫോറസ്റ്റുകാർ ഇന്നലെ വന്ന്, ഇന്നിവിടെ രാവിലെ അവരെല്ലാവരും ഉണ്ട്. ഇവിടെ എങ്ങനെ ഇത് വന്നതെന്ന് ആർക്കും ഇതുവരെ അറിഞ്ഞു. കുട്ടികൾ മാത്രമേ കണ്ടുള്ളൂ, വേറെ മുതിർന്ന അല്ല, മുതിർന്ന ആൾക്കാരാണ് ഉണ്ടത്, കുട്ടികളല്ല. ഇവിടെ ഒരു ക്രിക്കറ്റ് കളിക്കുന്ന ഒരു സ്റ്റേഡിയം പോലെ ഒരു സ്ഥലമുണ്ട്. അവിടെ സാധാരണ ഇവിടെ പോത്തിനെ വളർത്താറുണ്ട്. അവിടെ ഈ പോത്തിനെ കൊണ്ട് കെട്ടാറുണ്ട്. അപ്പം കുട്ടികൾ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ പോത്ത് വന്നു. ഇപ്പോൾ സാധാരണ കാട്ടുപോത്തൊന്നും ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല ഇവിടെ. അങ്ങനെ അവിടെ വന്ന് കുറേ നേരം ഇത് നിന്ന് അപ്പോൾ കുട്ടികൾ കണ്ടിട്ടത് മനസ്സില്ല. പിന്നീടാണ് ഈ കാട്ടുപോത്തൊന്നും അറിയണത്. ഇത് അവിടെ നിന്ന് പതുക്കെ നടന്ന് 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 വന്ന് ഈ റോഡ് ക്രോസ് ചെയ്ത് ഇവിടെ മൊത്തം ഒന്ന് ഒലാത്തിയിട്ടാണ് നേരെ മുകളിലെ ടെക്നോസിറ്റിക്ക് എടുത്ത സ്ഥലമുണ്ട്. ഒരു 10-50 ഏക്കറോളം ഉണ്ട് അല്ലേ? 50 ഏക്കറോളം ഉണ്ട്. കാട് പിടിച്ച് അവിടെ ഇല്ലാത്ത സാധനം എല്ലാം ഉണ്ട്. പെരുമ്പാമ്പുണ്ട്, കാട്ടുപൂച്ചയുണ്ട്, മുള്ളമ്പന്തിയുണ്ട്, ഇതൊക്കെ കണ്ടിട്ടുണ്ട്. ഈ പിന്നെ ഇത് ഈ പന്നി, വെള്ളപ്പന്നിയുണ്ട്, കറുത്ത പന്നിയുണ്ട്. കറുത്ത പന്നി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഈ ഇന്നലെ കണ്ട പോത്തിൻ്റെ അത്രയുള്ള കാട്ടുപന്നികളാണ്. അത് പല പ്രാവശ്യം വണ്ടി ഇടിച്ചിട്ട് ഇത് മരണപ്പെട്ടിട്ടുമുണ്ട്. കാട്ടുപന്നികൾ അത്രയ്ക്ക് ശല്യമാണ്. ഇവിടെയുള്ള ജനങ്ങൾ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുക. വളരെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഈ കാട്ടുപന്നിയുടെ ശല്യം കൊണ്ട് ഒരു കൃഷി, ഒരു സാധനം കൃഷി ചെയ്ത് ഞങ്ങൾക്ക് കിട്ടാനുള്ള സംവിധാനമല്ല. കംപ്ലീറ്റ് പന്നി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ജോലിക്ക് പോയിട്ട് വേണ സമയത്ത് പന്നി കുത്തി ഇത്ര ദിവസം 2 മാസം പന്നി എന്നെല്ലായിടത്തും ഉണ്ട്. പക്ഷെ എങ്ങനെ കാട്ടുപോത്ത് വന്നു? അതാണ് നമ്മള് ഞങ്ങൾക്ക് അടുത്ത പ്രദേശത്ത് ഇവിടെ പൊന്മുടിയിലേ ഉള്ളു കാട്ടുപോത്ത്. അല്ലാതെ ഞങ്ങൾക്ക് പിന്നെ 40-50 കിലോമീറ്റർ 50 അല്ല, കൂടുതലുണ്ട്. പിന്നെ ഇവിടെ കാട്ടുപോത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ വന്ന് വടക്കോട്ടേ ഉള്ളൂ, മറ്റേ ഈ വയനാട് ഭാഗത്തേ ഉള്ളൂ. ഇവിടെ കൊണ്ടുവന്നുണ്ട് ഈ പൊന്മുടി
അവിടെ ഉള്ളു, അല്ലാതെ വേറെ ഇവിടെങ്കിലും കാട്ടുപോത്തില്ല. ഇത് അവിടെ നിന്ന് ചാടി വരാനേ വഴിയുള്ളൂ. ചാടി ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് അത് ഇങ്ങനെ ട്രാവൽ ചെയ്ത് എത്തിയെന്നാണ് ഞങ്ങൾക്ക് സംശയമുള്ളത്. 3 മണിയായപ്പോൾ ഫോറസ്റ്റുകാരുണ്ട്, പോലീസുകാരുണ്ട്, മിലിറ്ററിക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. ഇവിടെ 10-40 പേര് അവർ തന്നെ ഉണ്ട്. പക്ഷേ ഇത് ഇന്നിപ്പോൾ ആ 3 സെക്ഷനായിട്ട് തിരിഞ്ഞിട്ട് തിരച്ചിൽ നടത്തുകയാണ്. ഈ കാലിൻ്റെ ഇതിൻ്റെ പോയ കാൽപ്പാട് അനുസരിച്ച് നോക്കി 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 പോവുകയാണ്. ഫറക്ക് ചെയ്തുകൊണ്ടിരിക്കണം. 3 സെക്ഷനായിട്ട് തിരിഞ്ഞിട്ട് ഇതുപോലെ ഒരു തുമ്പം കിട്ടിയിട്ടില്ല. ഞങ്ങൾ ഈ വീട് ഈ പ്രദേശത്ത് ആൾക്കാർ കുട്ടികൾ ആരും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം ഇത് അക്രമകാരിയാണല്ലേ കാട്ടുപോത്ത് എന്ന് പറയുന്നത്. അത് എപ്പോഴും അക്രമിക്കാം, കാരണം അത് ശക്തിയുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും വളരെ ഭീഷണിയിലാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ കാട്ട് ഈ പന്നി വലിയ ശല്യമാണ്. ഇവിടെ ഈ പ്രദേശത്ത് ആർക്കും ഒരു കൃഷിയും ചെയ്യാൻ പറ്റില്ല. എല്ലാം ഞങ്ങൾ പലപ്പോഴും പരാതി പറഞ്ഞിട്ട് ഇതുവരെയായിട്ട് ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. അവരിപ്പോഴും എന്ത് ചെയ്യുന്നത്? ഇന്നലെ ഫോറസ്റ്റുകാരെല്ലാവരും ഉണ്ട്, ഇന്നലെ രാത്രി അവർ കുറേ സമയം ഉണ്ടായിരുന്നു, ഇന്നിവിടെ രാവിലെ അവരെല്ലാവരും വന്നിട്ടുണ്ട്. ഇനി എന്ത് പരിഹാരം ഉണ്ടാകുമെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. മുകളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്ന് ഇവിടെ വന്ന് നിന്ന് അത് കണ്ട് ഇങ്ങനെ വന്നത് മുകളിലും ശാങ്കാകര വാപ്പായും മറ്റേ സജീനത്തേയും കൂടിയാണ് ബിറക്കിൽ നിന്ന് വന്നത്. ബാക്കി ഇതിനെ വന്ന് നിന്ന് ഇത് സംഭവം അവരെ അലപ്പ് കേട്ടോണ്ട് ഞാൻ ഇവിടെ കർട്ടൻ പൊക്കി ഇങ്ങനെ നോക്കി വീട്ടിന്റെ നോക്കിയപ്പോ ഇവിടെ ഇങ്ങനെ നിക്കുന്നത്. ആ നമ്മൾ ആട്ടോ ഇങ്ങനെ കയറ്റുമ്പോ ആ ഒരു ഇതില് ഇത് വന്ന് നിക്കുന്നത് എന്തോ ഒരു രൂപം പോലെ. ആ ഉമ്മയും ഞാനും മോളൊക്കെ വന്ന് വിളിച്ചു. അപ്പൊ ബാക്കിൽ നിന്ന് വന്ന് അവരെല്ലാരും കൂടെ വന്നതിനെ കൊണ്ട് ഇങ്ങോട്ട് കയറിയില്ല, ഇങ്ങോട്ട് പോയി. ഇങ്ങോട്ട് പോയിട്ട് അവിടെ നിന്ന് അങ്ങ് മേളിലോട്ട് അങ്ങ് കയറി. അവരെല്ലാരും നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. കാട്ടുപോത്തായിരുന്നു ശരിക്ക് കണ്ട്. 2 ആഴ്ച മുമ്പ് എന്റെ സഹോദരനും കണ്ടായിരുന്നു. ഉണ്ടായിരുന്നു അത് അവ എല്ലാരടുത്തും പറഞ്ഞു. പക്ഷെ എല്ലാരും വിചാരിച്ചത് പന്നിയാണ്, കാട്ടുപോത്തത് ഇങ്ങോട്ടൊന്നും വരൂല എന്നുള്ള ഇതിലായിരുന്നു സംസാരിച്ചത്. അങ്ങനെ ഇന്നലെ തന്നെ അവ പറഞ്ഞു എല്ലാരടുത്ത്. ഞാൻ പറഞ്ഞതല്ലേ 2 ആഴ്ച മുമ്പ് ഞാൻ 9 മണിയായപ്പോഴത്തേക്ക് അത് നമ്മളെ സനുജാത്താറ വീട്ടിന്റെ ആ സൈഡിലായിരുന്നു നിന്ന് കണ്ടായിരുന്നു. ആ കണ്ടു അവൻ കണ്ടായിരുന്നു, കണ്ട് എല്ലാരടുത്തും പറഞ്ഞായിരുന്നു. അപ്പൊ എല്ലാരും വിചാരിച്ചു അത് നിനക്ക് തോന്നിയതായിരിക്കും, ഇതുപോലെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, അത് ആദ്യമായിട്ടാണ്. അങ്ങനെ വന്നപ്പോഴത്തേക്ക് അത് ഇതായി പോയി. ഇന്നലെ എല്ലാരും കണ്ടു. ഫോറസ്റ്റ്, ഫയർഫോഴ്സ്, റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് തുടങ്ങി പോലീസ് തുടങ്ങി എല്ലാ സംവിധാനങ്ങളും രാവിലെ മുതൽ തന്നെ ഈ കാട്ടുപോത്തിൻ്റെ പുറകിലാണ്. ഏകദേശം ഏക്കറുകളോളം പടന്ന് കിടക്കുന്ന ഈ ടെക്നോസിറ്റിയുടെ പരിസരം നിറച്ച് കാടാണ്, പിന്നെ വേറെ ഉപയോഗശൂന്യമായി കിടക്കുന്ന വസ്തുവാണ്. ഇതിനകത്താണ് കാട്ടുപോത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയത്. ഇവിടെ നാട്ടുകാരോട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ഏകദേശം 1 ആഴ്ചയായി ഈ കാട്ടുപോത്തിനെ പലരും ഇവിടെ കണ്ടിട്ടുണ്ട് എന്നാൽ അറിയാൻ കഴിഞ്ഞത്. ഇത് എങ്ങനെയാണ്, ഈ ഒരു പ്രദേശത്ത് എങ്ങനെയാണ് കാട്ടുപോത്ത് ചേരാൻ പറ്റുന്നത്? യഥാർത്ഥത്തിൽ ഞാൻ ഇത് നമ്മുടെ പഞ്ചായത്ത് പരിധിയല്ല, ഇത് ഞാൻ അണ്ടുകോണം പഞ്ചായത്തിലെ ആലുമൂട് വാർഡ് മെമ്പറാണ്. അപ്പൊ ഇന്നലെ തന്നെ ഇതിപ്പം നിലവിൽ മംഗലാപുരം പഞ്ചായത്ത് പരിധിയിലാണ് ഉള്ളത്. അപ്പൊ ഇന്നലെയാണ് ഈ വാർത്ത സ്പ്രെഡ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ നമ്മുടെ പഞ്ചായത്ത് പരിധിയിലാണ് ഇതിനെ ആദ്യം സ്പോട്ട് ചെയ്തത്. അപ്പൊ തന്നെ അതിന് പിന്നെ അതിന്റെ പേരിൽ വീഡിയോയും അതിന്റെ വാട്സപ്പ് വഴിയൊക്കെ പ്രചരണങ്ങൾ ഉണ്ടായി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പിന്നെ അത് പെട്ടെന്ന് അപ്രത്യക്ഷമായി. ഇപ്പൊ നിലവിൽ ഇന്നത്തെ ദിവസം മംഗലാപുരം പഞ്ചായത്ത് പരിധിയിലേക്കാണ് അത് കയറിയിട്ടുള്ളത്. നിലവിൽ ഫോറസ്റ്റ് അധികൃതരും തഹസീൽദാർ വില്ലേജ് ഓഫീസർമാർ എല്ലാവരും ഇവിടെ ഉണ്ട് നിലവിൽ. നമ്മളെ കെട്ടറവാണ് പാലോട് ഭാഗത്ത് നിന്ന് ഒരു 4-7 പോത്തോളം അവിടെ നിന്ന് പുഴ കടന്ന് പുറത്തോട്ട് വന്നിട്ടുണ്ട്. അതിൽ 3 എണ്ണം തിരിച്ചു പോയിട്ടുണ്ട്. അതാണ് പറഞ്ഞത്. അതിൽ 3 എണ്ണം തിരിച്ചു പോയിട്ടുണ്ട്, 4 എണ്ണം നിലവിൽ ഇവിടെ ഉണ്ട്. അതിൽ 1 ആണ് ഇപ്പൊ സ്പോട്ട്. ഇവിടെ വെച്ചാൽ ഈ ഭാഗങ്ങളുണ്ട്. പിന്നെ ഈ ടെക്നോസിറ്റി ഭാഗത്ത് നല്ലൊരു ഫോറസ്റ്റ് ഏരിയ പോലെയാണ് കിടക്കുന്നത്. കാട് ആണെങ്കിൽ ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് വരുമ്പോ ആരെങ്കിലും കാണത്തില്ലേ? അല്ല, ഇത് രാത്രി സഞ്ചരിക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. നിലവിൽ സഞ്ചാരം ആൾക്കാർ നോക്കുമ്പോ സാധാ പോത്തുനിന്ന് വിചാരിക്കും, മൈൻഡ് ചെയ്തങ്ങ് പോകും. ഇത് ഇന്നലെ കുറച്ച് വെട്ടത്ത് കണ്ടിട്ടാണ് ആൾക്കാർ ശ്രദ്ധിച്ചു തുടങ്ങിയത്. ഇവിടെ 3-4 ദിവസം കൊണ്ട് തന്നെ ഇതിങ്ങനെ ഉണ്ട്. നിലവിൽ ആൾക്കാർ പറയുന്നുണ്ട് ഇങ്ങനെ പോകുന്നുണ്ട് വരുന്നുണ്ട് പറയുന്നുണ്ട്. പക്ഷെ സാധാ പോത്തെന്നുള്ള രീതിയിൽ ആരും മൈൻഡ് ചെയ്യില്ല, സൈലന്റ് ആയിട്ടാണ് ആള് പോകുന്നത്. ഇതുവരെ വൈലന്റ് ആയിട്ടില്ല. അപ്പോ ഈ ഭാഗത്ത് ഇപ്പം സ്പോട്ട് ചെയ്തു എന്ന് പറയുന്നുണ്ട് നിലവിൽ. ഇപ്പൊ അങ്ങോട്ട് അവര് പോകുന്നുണ്ട് എല്ലാരും. ഷൂട്ടർ അല്ലേ, ഇതിനെ പിടിക്കണമെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്? സാങ്കേതികമായിട്ടുള്ള വിഷയം ഇത് പിന്നെ ഷെഡ്യൂൾ 1 ആണ്. ഇതിനെ കൃത്യമായി റിസ്ക് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ അതിനെ വെടിവെച്ച് കൊല്ലാൻ അല്ല, മൈക്കോടി വെച്ചിട്ട് അതിനെ പിന്നെ ഇവിടുന്ന് റെസ്ക്യൂ ചെയ്ത് ലിഫ്റ്റ് ചെയ്ത് തന്നെ ഇപ്പൊ ശങ്കിലിയാണ് അവർ പ്രപ്പോസ് ചെയ്തേക്കുന്നത് എന്നാണ് പിന്നെ ഫോറസ്റ്റർ എന്നോട് പറഞ്ഞത്. അത് എനിക്കറിയാവൂ. ഇപ്പൊ നമുക്കൊരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ എന്ത് ചെയ്യണോന്നുള്ളതിന് വേണ്ടി ഒരു പ്രിക്കോഷൻ എന്ന നിലയിലാണ് എന്നെ വരുത്തിയിരിക്കുന്നത്. ബേസിക്കലി ഞാൻ അധ്യാപകനാണ്. ഇല്ല, ഇതിപ്പോ മൈക്കോടിയാ വെക്കുന്നത്. അവര് വെക്കുന്നത് മറ്റേ ആനയ്ക്കൊക്കെ വെക്കുന്ന പോലുള്ള മൈക്കോടിയാ വെക്കുന്നത്. അത് വെച്ച് കഴിഞ്ഞാൽ അത് അതിന്റെ മോഷൻ അറസ്റ്റ് ആവും. പക്ഷേ അതിന്റെ ഹാർട്ട് ബീറ്റ് നിൽക്കാനൊക്കെ ഉള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് അതിന് വെള്ളമെല്ലാം ഒഴിച്ച്
തണുപ്പിച്ച് എൻ്റെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് പിന്നെ പിന്നെ ഈ ആനയെ കൊണ്ടുപോകുന്ന ഒരു ലോറി അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നാണ് സാറ് പറഞ്ഞത്. അതിനകത്ത് ഇതിനെ നേരെ ശംഖിലിയിലേക്കാണ് ഇപ്പോൾ അവർ പ്രപ്പോസ് ചെയ്തേക്കുന്നത്. ഇനി എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നറിയില്ല, അപ്പോൾ എന്നോട് പറഞ്ഞ അങ്ങനെയാണ്, അത്രേ എനിക്കറിയാവൂ. കാട്ടിനകത്ത് അല്ലെങ്കിൽ വന മേഖല പ്രദേശം പോലെ അല്ല, ഇതൊരു നഗരമാണ്. അതെ അതെ, ഇതിനകത്ത് എൻ്റെ ഒരു അറിവെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ സ്ഥലം കല്ലറയാണ്. ഞങ്ങളുടെ അടുത്ത് ഞങ്ങളുടെ പഞ്ചായത്തിൽ ഒരു 7 ഒരു 1.5 മുമ്പ് കണ്ടായിരുന്നു, കണ്ടു അതിൻ്റെ വീഡിയോ എല്ലാം ഇറങ്ങിയായിരുന്നു. പക്ഷെ അതിനകത്ത് കുറച്ച് തിരിച്ചു പോയിട്ടുണ്ടാവും, കുറച്ച് ഇങ്ങോട്ട് ഈ നഗരത്തിലേക്ക് യാത്ര ചെയ്ത് കാണാം. എന്റെ സംശയം എന്ന് വെച്ചാൽ ഇത്രയും ദൂരമുണ്ട്, ദൂരമായ മേഖലയാണ്, ആൾക്കാർ കണ്ട് തിരിച്ചറിഞ്ഞില്ലേ ഇതിനെ? തിരിച്ചറിയാൻ സാധ്യത കുറവാണ്, പകല് സഞ്ചരിക്കില്ല, രാത്രിയാണ് സഞ്ചരിക്കുന്നത്. ഭയങ്കര അപകടകാരിയാണ്, അത് വേറെ കാര്യം. പക്ഷെ ഇതിന്റെ ഞാൻ കണ്ട വീഡിയോയ്ക്കകത്ത് അത് വളരെ കാമാണ്, ഇങ്ങനെ അല്ല പോകുന്നത്. നമ്മൾ ഈ പൊന്മുടി പോകുമ്പോൾ ഇത് കാണാറുണ്ട്, അത് നമ്മൾ 1 കൊണ്ടത് എങ്ങോട്ട് വേണോ തിരിയും, 360 തിരിഞ്ഞ് എങ്ങോട്ട് വേണോ ആളിനെ ആക്രമിക്കുന്ന ടൈപ്പ് ഒരു മൃഗമാണ് ഈ സാധനം. കാട്ടിൽ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് കാട്ടുപന്നി കേട്ടിട്ടുണ്ട്. അതെ അതെ, ഏതാണ്ട് അതേപോലെ സിംഹത്തിന്റെ പേടിയാണ്. അതെ അതെ അതേപോലെയാണ്, അത്യന്താപകടമാണ്. മറ്റേ ഈ സാറ് തന്നെ ഇപ്പം പിന്നെ ഡോക്ടർ വന്ന തന്നെ സാറിന് 25 ദൂരെ നിന്ന് മാത്രമേ വെടിവെക്കാൻ പറ്റൂ, മൈക്ക് വെടി. അത് തന്നെ ഹൈലി റിസ്ക്കാണ്, കാരണം അതിന് പുറം വന്നു കഴിഞ്ഞാൽ അത്, കാരണം ഇപ്പൊ അത് റെസ്റ്റ് എടുക്കുന്ന സമയമാണ്, ആയപെട്ടുന്ന സമയമാണ്. അദ്ദേഹം വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുക, നമ്മള് കാണുന്ന പോലെ അത്ര ഈസി അല്ല. ഞാൻ ഈ വാർത്ത ഇപ്പോൾ വൈൻഡ് ചെയ്ത സമയത്ത് പോലും ഈ കാട്ടുപോത്തനെ പിടിക്കാനുള്ള ശ്രമം തുടരുകയാണ്. ഏകദേശം 3 അറ്റംപ്റ്റ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായി. ഒരു അറ്റംപ്റ്റിൽ ഈ കാട്ടുപോത്ത് ഇവരുടെ നേരെ ചാർജ് ചെയ്ത് നേരെ ഡയറക്റ്റ് ചാർജ് ചെയ്ത് വന്നു. ഈ വെടിവെക്കാൻ പോയ അവരൊക്കെ ഡോക്ടേഴ്സും ബാക്കിയുള്ള ആൾക്കാരൊക്കെ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ഇതുവരെ അതിനെ വെടിവെക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെടിവെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു കാട്ടുപോത്തിൻ്റെ ദേഹമൊക്കെ തണുപ്പിക്കണം, അല്ലെങ്കിൽ കാർഡിയാക് അറസ്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്ന പ്രതിസന്ധികളൊക്കെ ഉണ്ട് ഇതിനെ വെടിവെക്കാനായിട്ട്. ഇപ്പോൾ മംഗലാപുരത്ത് കണ്ട ഈ ഒരു ജീവി കാട്ടുപശുവിനത്തിൽപ്പെടുന്ന ഒരു ജീവിവർഗ്ഗമാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതിന് ഏകദേശം ഒരു 6 പ്രായമുണ്ട്, 6 പൊക്കമുണ്ട്, ഏകദേശം 800 ഭാരവും ഉണ്ടെന്നാണ് ഞങ്ങളോട് വിദഗ്ധരൊക്കെ പറഞ്ഞത്. ഏതായാലും ഈ സമയം വരെ ഇതിനെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല, ശ്രമങ്ങൾ തുടരുകയാണ്. മൃതദേഹം അലക്കി വേണ്ടി ക്യാമറമാൻ വിപിൻ വേണുവിനൊപ്പം ശ്രീജിത്ത് മാരാർ, സൈനിങ് ഓഫ്.